അല്ല, ഇന്നത്തെ വിലക്കിനെ സംബന്ധിച്ച് നമ്മളിപ്പം നമ്മുടെ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ എക്സിബിറ്റേഴ്സിൻ്റെ അടുത്ത്. എല്ലാവരും അതായത് അവരുടെ അടുത്ത് സംസാരിച്ചു. ചേംബർ അതിനെ ഫുൾ സപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനിച്ചു. അത് അവരുടെ തീരുമാനം ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പം ചേംബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഇപ്പം ഇന്നത്തെ തീരുമാനം. അതിൽ കൂടുതൽ അല്ല, അത് വരട്ടെ. ഇതിപ്പം ഇന്ന് ഇന്നലെ വിലക്കിയിട്ട് ഇന്ന് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുപോലെ കുറച്ച് ദിവസം പോട്ടെ, പോയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. അങ്ങനെ ഇത് രണ്ടുപേരെ ഒരിക്കലും ഒരു പ്രാവശ്യം വിലക്കി അത് അവർക്കെല്ലാം വിട്ടുകൊടുത്തതാണ്. അവരുടെ വിലക്കൊക്കെ മാറ്റി എല്ലാം വിട്ടുകൊടുത്തതാണ്. അപ്പം അവരൊന്ന് എല്ലാവരും ഒരു മര്യാദക്കാരായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തേക്ക് ആലോചിക്കാം. വിലക്കുകയല്ലല്ലോ ചെയ്തത്. ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ളത്. വിലക്കാൻ ഞങ്ങൾ ആരുമല്ലോ. സഹകരിക്കുന്നില്ല ഞങ്ങൾക്കിപ്പം. അവർ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉള്ളവർ വേണ്ട എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഒരു നമ്മൾ പ്രൊഡ്യൂസറിനെ ശല്യപ്പെടുത്തുന്നവരെ ഇനി മാറ്റി നിർത്തുക എന്നുള്ളത്. ഞങ്ങൾ കാശ് മുടക്കുന്നവർ. ഞങ്ങൾ ഇത്രയോ കാശ് മുടക്കി ഈ ഇൻഡസ്ട്രിക്കകത്ത് കോടിക്കണക്കിന് കാശ് കൊണ്ട് കളഞ്ഞ് ഓരോ പടത്തിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ പറഞ്ഞ ആൾക്കാർ അഭിനയിച്ച പടത്തിൻ്റെ കളക്ഷൻ കേട്ടാൽ പോലും നിങ്ങൾ ഞെട്ടിപ്പോൾ. അത് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ അഭിനയിച്ചിട്ട് അത്രയും നഷ്ടം വന്ന പ്രൊഡ്യൂസർമാരെ അവരെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ടൊരു പരിപാടി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോകാൻ പ്രയാസമാണ്. അത് എന്തോ അത് ഞാൻ ഉണ്ണി എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല. പക്ഷേ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഈ ഒത്തിരി നടന്മാരുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അതിവിടെ ഇവിടെ ഇൻഡസ്ട്രിയിലുള്ള സകല ആൾക്കാർക്കും അറിയാം ലഹരി ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ അവർ ഉപയോഗിച്ചോട്ടെ, നമുക്ക് ഉപയോഗിക്കുന്നതിന് അവരോട് അവരെ തടസ്സപ്പെടുത്താനൊക്കില്ല. പക്ഷേ ഞങ്ങളുടെ സെറ്റി വന്ന് ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞുള്ളൂ. അവർ വെളിയിൽ പോയി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടം. എവിടെ അല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരുടെ ഈ ഉപയോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് മെൻഷൻ ചെയ്യുകയൊക്കെ ഉണ്ടായി. അതൊക്കെ ഇതിൻ്റെ അകത്ത് പൊതുവായുള്ളതാണ്. അല്ലാതെ ലഹരി ഉപയോഗം ഇത് നേരത്തെ നമ്മൾ പറയുന്ന കാര്യമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് രഞ്ജിത്ത് ഇത് എത്രയോ നാളായിട്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മീറ്റിംഗിൽ മന്ത്രിയുടെ അടുത്തും അദ്ദേഹം അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇത്രയും പല ആൾക്കാരും ഇതിൻ്റെ അടിമകളാണ്, ഇതിൻ്റെ അടിമയാണ് ഈ ലഹരിക്ക്. അപ്പം അതിന് ഒരു അതിൽ നിന്നൊരു മുക്തി വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. ഈ കാരവൻ്റെ അകത്ത് കയറിയിരുന്ന് നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല. ഒത്തിരി പേരത് ചെയ്യുന്നുണ്ട്. അത് വേണ്ട എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടല്ലല്ലോ വരുന്നത്. അവർ വെളിയിൽ പോയിട്ട് ചെയ്തോട്ടെ, അതല്ലേ ഉള്ളൂ. അല്ല, നമുക്കിതുപോലെ ആൾക്കാരെ മാറ്റി നിർത്താനല്ലേ പറ്റൂ. അവർ അങ്ങനെയുള്ളവർ വേണ്ടാന്ന് വെക്കുക. അല്ലാതെ ഈ വിലക്കെന്ന് പറയണ എന്തുകൊണ്ടാണ് വിലക്കിയത്? നമ്മൾ ചുമ്മാ ഒരാളെ പ്രഭാവത്തിൽ ഇയാളെ വിലക്കിക്കളയാന്ന് പറഞ്ഞ് ചെയ്തായിരുന്നല്ലോ. ഇവരെ രണ്ടുപേരെയും നമ്മൾ നേരത്തെ മുതൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം വാർണിംഗ് കൊടുത്ത് വിട്ടവരാണ്. അവരാണ് വീണ്ടും പ്രശ്നക്കാരാകുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഉള്ള കാലം സഹിച്ചുകൊണ്ടിരിക്കണം. അതൊന്നും പറ്റൂല. അല്ലല്ല, അതിൽ ഒരാൾ അതിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അത് നിങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ചോളാം.